നമസ്കാരം. ഇന്നത്തെ സെഷൻ ഭരണി നക്ഷത്രക്കാരെ കുറിച്ചാണ്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന ജനങ്ങളെ, അവരുടെ രീതികളെ പറ്റി വിശകലനം ചെയ്യാം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന കൂട്ടർ പൊതുവെ ശുദ്ധഹൃദയരായിരിക്കും. പൊതുവെ ആർക്കും ഒരു ദോഷം വരരുത് എന്ന് വിചാരിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിലാണ്. എത്ര വലിയ കഷ്ട നഷ്ടങ്ങളുണ്ടെങ്കിൽ പോലും ഇവരുടെ മനസാക്ഷിക്ക് നിരക്കാത്തതായ ഒന്നും തന്നെ ഉള്ള പ്രവൃത്തികളിൽ ഇവരെ ഏർപ്പെടില്ല. പലപ്പോഴും ഇവരുടെ പ്രവൃത്തിക്കനുസരിച്ചുള്ള നേട്ടങ്ങൾ വന്നു ചേരുവാൻ പൊതുവെ അല്പം താമസം നേരിടുന്നതായിരിക്കും, അല്ലെങ്കിൽ നേട്ടം കിട്ടാത്തതുപോലെയുള്ള സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇതിന് പറയുന്നത് ഭരണി നക്ഷത്രം പൊതുവെ അവരുടെ ചിന്താഗതികൾ ആദ്യം കൂടുതലും നെഗറ്റീവ് ചിന്തകളിലേക്ക് ഏർപ്പെടുന്നതായിട്ടാണ്. അത് എനിക്ക് തോന്നുന്നു മനുഷ്യൻ്റെ പൊതുവെയുള്ള ഒരു സ്വഭാവ രീതി തന്നെയാണ്. ആദ്യം മനുഷ്യൻ എപ്പോഴും അവൻ്റെ കുറവുകളെയും അവൻ്റെ ഇല്ലായ്മകളെയും തന്നെയായിരിക്കും ആദ്യം ശ്രദ്ധ കൊടുക്കുന്നത്. ഇത് നല്ല ഒരു രീതിയല്ല പൊതുവെ. കാരണം നിങ്ങൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് ഭഗവാൻ ആരോഗ്യമുള്ള കൈകാലുകൾ തന്നത് തന്നെ ഭാഗ്യം എന്ന് തിരിച്ചറിയേണ്ടതാണ് എന്ന് വിചാരിച്ച്. അങ്ങനെ അല്ലാത്തവർ ഭാഗ്യമില്ലാത്ത കൂട്ടരാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഒരു പ്രശസ്തമായ വാക്യമുണ്ട്, നിങ്ങൾക്ക് പറക്കുവാൻ സാധിക്കില്ല എങ്കിൽ നിങ്ങൾ ഓടും, നിങ്ങൾക്ക് ഓടുവാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നടക്കും, നിങ്ങൾക്ക് നടക്കുവാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴയൂ എന്നാണ് പറയുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ജീവിതം മുന്നോട്ട് പോകേണ്ടതാണ്. അതുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യേണ്ടത് മനസ്സിനെ ബുദ്ധിക്ക് കീഴ്പ്പെടുത്തി തന്നെ ആയിരിക്കണം. അത് കൃത്യതയോടുകൂടിയ അറിവ് വന്നു ചേരുന്നതോടുകൂടി ആർക്കും ഇത് കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. പൊതുവെ ഭരണി നക്ഷത്രത്തിൽ പെടുന്നവർ അവരുടെ ശത്രുക്കളാണെങ്കിൽ പോലും തനിക്ക് അനുകൂലമായി ഒരു പ്രവൃത്തി ഈ ശത്രുവിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിച്ച് നിർത്തുന്ന സ്വഭാവ പ്രകൃതമായിരിക്കും. ഇതെല്ലാം പൊതുവെ സൂചിപ്പിക്കുന്നത് ഇവരുടെ ഒരു മനസ്സിൻ്റെ ഒരു നന്മയെ തന്നെയാണ്. തീർച്ചയായും അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന കൂട്ടർക്ക് തിരിച്ച് പ്രകൃതിയിൽ നിന്നും ആ നന്മ തന്നെ വന്നു ചേരും. ഈ അറിവുകൾ സമ്പാദിച്ചുകൊണ്ട് വേണം അതിനെ കൈകാര്യം ചെയ്യുവാൻ എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ ഭരണി നക്ഷത്രത്തിൻ്റെ നെഗറ്റീവ് ചിന്താഗതികളെ കൈകാര്യം ചെയ്യുവാനായിട്ടുള്ള ഒരു വഴിയാണ്. അതിനെ വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപാസനയിലൂടെയൊക്കെ പലവിധമുള്ള മാർഗങ്ങളുണ്ട്. ഒരു തരത്തിലുള്ള എക്സസൈസ് തന്നെയാണ് തീർച്ചയായിട്ടും എക്സസൈസ്. അങ്ങനെ മനസ്സിന് സന്തോഷം കിട്ടുന്ന എന്തും ഒരു പ്രാർത്ഥനയായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് ഈ മിഥുനമാസം പൊതുവെ, അതായത് ജൂൺ 15 തൊട്ട് ജൂലൈ 15 വരെയുള്ള കാലം, ആരോഗ്യം തന്നെയാണ് അവരാദ്യം സംരക്ഷിക്കേണ്ടത്. തനിക്കെതിരെയുള്ള സംസാരങ്ങളെയും കൈകാര്യം ചെയ്യേണ്ടതാണ്. ഈ സ്വഭാവ രീതികളെയും കൂടെ തിരിച്ചറിഞ്ഞ് വേണം നിലനിൽപ്പ് കാത്തു സൂക്ഷിക്കുവാനായിട്ട്. ദൈവാധീനം അവർക്ക് കാണിക്കുന്നുണ്ട്. വിശദ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഭരണി നക്ഷത്രക്കാർ കോണ്ടാക്ട് ചെയ്യുക. അവർക്ക് കോണ്ടാക്ട് ചെയ്യുവാനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള വ്യക്തികൾ അതുവഴിയും കോണ്ടാക്ട് ചെയ്യുക. കൂടാതെ ഭരണി നക്ഷത്രത്തിൽപ്പെടുന്ന സ്ത്രീജനങ്ങൾ പൊതുവെ വ്യക്തികളെ തിരിച്ചറിഞ്ഞ് കൈകാര്യം ചെയ്യേണ്ടതാണ്. വ്യക്തികൾ എന്ന് ഞാൻ പറയുമ്പോൾ അത് പ്രണയബന്ധങ്ങളെയും വിവാഹ ബന്ധങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നല്ലതിനെ തിരിച്ചറിഞ്ഞ് വ്യക്തികളെ, ഇപ്പോൾ വ്യക്തിപരമായ ബന്ധങ്ങൾ നിലനിൽക്കുന്നത് പരസ്പരം തമ്മിലുള്ള ഒരു മനപ്പൊരുത്തം തന്നെയാണ്. അത് നഷ്ടപ്പെട്ടാൽ നമ്മൾ പിന്നെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ ഭരണി നക്ഷത്രത്തിൽപ്പെടുന്ന കൂട്ടർ
അവര് പ്രവർത്തിക്കുവാനായിട്ടുള്ള കാര്യം, പ്രവർത്തിക്കാനായിട്ടുള്ള രീതികൾ കൈക്കൊള്ളുക. പൊതുവെ ഭരണി നക്ഷത്രത്തിൽ പെടുന്നവർക്ക് വളരെ നല്ല ശരീരഘടനയും സൗന്ദര്യവും അതേപോലെ തന്നെ ദീർഘായുസ്സും കാണുന്നു. ആയുസ് നിർണയിക്കാൻ നമ്മൾ ആരുമല്ല, എങ്കിലും ഭരണി നക്ഷത്രത്തിൻ്റെ ഒരു രീതിയാണ്. പൊതുവെ അവർ ആരോഗ്യം പൊതുവെ സംരക്ഷിക്കുന്നവരായിരിക്കും, അതിന് ശ്രദ്ധ കൊടുക്കുന്നവരായിരിക്കും. കൂടാതെ ആയുസ്സും അവർക്ക് അനുകൂലമായിട്ട് കാണുന്നു എന്ന് ഭരണി നക്ഷത്രത്തെ പറ്റിയുള്ള ഫലങ്ങൾ പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മനസ്സിനെ ക്ഷേത്രമായി കണ്ടുകൊണ്ട് ശരീരം ആ ക്ഷേത്രം സംരക്ഷിക്കുന്ന ക്ഷേത്രജ്ഞനായും കണ്ട് പ്രവർത്തിക്കേണ്ടതാണ്. കൂടുതൽ വിശദ വിവരങ്ങൾ അറിയുന്നതിനായി ഞാൻ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നു, ഇമെയിൽ ഐഡിയും കൊടുക്കുന്നുണ്ട്. ബാക്കി വിശദമായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ആ കോൺടാക്ട് ഉപയോഗിച്ച് ബന്ധപ്പെടാം. ഓം നമോ നാരായണായ.